മോദിയുടെ ഒരു പ്രസ്താവന തനിക്ക് പിന്തുടർച്ചക്കാരും ഇല്ല ജനങ്ങളാണ് പിന്തുടർച്ചക്കാർ മാത്രമല്ല രാജ്യത്തിന് വേണ്ടി അധ്വാനിക്കുക സാക്രിഫൈസ് ചെയ്യുക ഇതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് അരവിന്ദ് കെജ്രിവാളിനുള്ള മറുപടിയാണോ പിന്തുടർച്ചക്കാരനായിട്ട് അമിത്ഷാ വരും എന്നൊക്കെ പറഞ്ഞതിൽ അതൊരു ഒരു മറുപടിയൊന്നുമല്ല ഈ പ്രസംഗമധ്യേ വരുന്ന ചില പ്രയോഗങ്ങളാണ് ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ എനിക്കൊന്നും വേണ്ട ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞു പോകുന്നു അതിൻ്റെ കൂട്ടത്തിലാണ് ഞാൻ എൻ്റെ പിൻഗാമിയെ നിശ്ചയിച്ചൊന്നും വെച്ചിട്ടില്ല അത് ആര് വേണമെങ്കിലും വരട്ടെ അതൊക്കെ ജനങ്ങളുടെ തീരുമാനമാണ് ഇങ്ങനെയങ്ങ് പറഞ്ഞു പോകുന്ന ഒരു സർവ്വസാധാരണമായ ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് അതിനെ പറയുക ഒന്നും വായിച്ചെടുക്കാനില്ല വെറുതെ വെറുതെ അല്ല ഈ ആ സമയത്ത് മനസ്സിൽ വരുന്ന കാര്യങ്ങളാണല്ലേ ഈ പ്രസംഗമായിട്ട് പുറത്തു വരുന്നത് ചിലതൊക്കെ എഴുതി തയ്യാറാക്കിയതും ചിലത് തയ്യാറാക്കാത്തതും അപ്പോൾ അതിന് ഓരോന്നിനും നമ്മൾ അത് ഇയാൾക്കുള്ള മറുപടിയാണ് എന്നൊന്നും വിചാരിക്കേണ്ട കേജ്രിവാളിന് എന്ത് മറുപടി കൊടുക്കാനാണ് എന്ത് എന്ത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് മറുപടി മറുപടി കൊടുത്തല്ലോ പതിവില്ലാതെ ചില കാര്യങ്ങളിൽ ഒക്കെ പറഞ്ഞു ശരി ശരി ചിലതിന് മറുപടി കൊടുക്കും ചിലത് വിട്ടുകളയും ഇപ്പോൾ ഈ എനിക്കൊരു ഇല്ല എന്നും മോദി പറഞ്ഞത് എങ്ങനെയാണ് കേജ്രിവാളിനുള്ള മറുപടി കൂട്ടിക്കെട്ടി നമുക്ക് അതിനുള്ള മറുപടിയല്ലേ എന്നൊക്കെ ചോദിക്കാം എന്നുള്ള അല്ലെ അതിനകത്ത് യാതൊരു പിൻഗാമിയാവണ്ടേ പിൻഗാമി ഉണ്ടായിക്കോളും ഈ ബി ജെ പിയുടെ ഒരു പ്രത്യേകത അവർ പിൻഗാമിയെ നേ മുൻകൂട്ടിയൊന്നും നിശ്ചയിക്കാറില്ല ഏകദേശം അതടുത്ത് വന്നു കഴിയുമ്പോഴാണ് നിശ്ചയിക്കാറുള്ളത് ഈ മോദി ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്നല്ലോ മോദിയെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണമെന്ന് ബി ജെ പിയിലെ വലിയൊരു വിഭാഗം പറ്റില്ല എന്ന് വേറൊരു വിഭാഗം അദ്വാനി തന്നെ മതി ഇത്തവണയും അപ്പോൾ ഇതൊരു ഒരു തർക്കമായിട്ട് ഇങ്ങനെ തർക്കം എന്ന് വെച്ചാൽ വഴക്കൊന്നുമല്ല പൊതുവേയുള്ള സംസാരം ഈ സമയത്ത് ഞാൻ പറഞ്ഞല്ലോ ഞാനിത് സത്യമാണ് എന്ന് ക്ലെയിം ചെയ്യുന്നില്ല പക്ഷെ സത്യമാകാൻ സാധ്യതയുള്ള ഒരു അഭ്യൂഹം എനിക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടിയത് ഞാൻ പറയുന്നു ഈ സമയത്ത് ആർ ഒരു നാല് മുതിർന്ന പ്രചാരകന്മാരെ ഗുജറാത്തിലേക്ക് അയക്കുന്നു എന്ത് വേണം നോക്കാൻ മോദിയുടെ റീച്ച് എത്ര എങ്ങനെയാണ് ഇതൊക്കെ നോക്കി തിരിച്ചു വന്ന് കാര്യങ്ങൾ പറയണം അപ്പോൾ തിരിച്ചു വന്നിട്ട് അവർ പറഞ്ഞു മോദി ഒരു അങ്കുഷ്ടനാണ് അംഗീകരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞു ഞാൻ ആ കഥ ഇതിനു മുമ്പ് പറഞ്ഞു ഇതാണ് തന്നെ എതിരിടുന്നവർ എതിരിടും തോറും തന്നെ ചീത്ത പറയും തോറും വലുതായി വലുതായി വരുന്ന ഒരു പുരാണ കഥാപാത്രമാണ് അനുകുഷ്ടൻ അപ്പോൾ അതായിരുന്നു അന്ന് മോദി മോദി പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയാകുമെന്ന് ഒരു രണ്ടു വർഷം മുമ്പ് ആരും വിചാരിച്ചിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഗുജറാത്തിലെ ബി ജെ പി പൊളിറ്റീഷ്യൻസ് മേലിൽ ഈ ഏരിയയിൽ കണ്ടുപോകരുതെന്ന് പറഞ്ഞിട്ട് ഓടിച്ചതാണ് മോദി ഡൽഹിക്ക് പറപ്പിച്ചതാണ് പോലെ വരില്ല ഇയാളിവിടെ വേണ്ട പക്ഷേ അയാളുടെ ജാതകം വേറെയായിരുന്നു തിരിച്ച് നേരെ മുഖ്യമന്ത്രിയായിട്ടാണ് ഗുജറാത്തിലേക്ക് വരുന്നത് അപ്പം ഇത് രാഷ്ട്രീയത്തിൽ സംബന്ധിച്ച് പിന്നെ അദ്ദേഹം പിടിച്ചാൽ കിട്ടാത്ത രീതിയിൽ വലുതായി പ്രധാനമന്ത്രിയായി അപ്പോൾ മോദിക്ക് ശേഷം ആരെ എന്ന് ചിന്തിക്കാൻ ചിന്തിക്കാനിപ്പോൾ സമയമായി എന്ന് എനിക്ക് തോന്നുന്നില്ല എന്നാൽ ചിന്തിക്കുന്നവർക്ക് അതിൻ്റെ ഉത്തരം ഇതാണ് ഓട്ടോമാറ്റിക്കായിട്ട് വേറൊരു നേതാവ് ഉയർന്നു വരും ഞാനും അന്തം വിട്ടു പോയിട്ടുണ്ട് അടൽജിക്ക് വയസ്സായി അദ്വാനിക്ക് അതിനും വയസ്സായി അടൽജിയേക്കാൾ രണ്ട് വയസ്സ് കൂടുതലാണ് അന്വാനിക്ക് ആരോഗ്യവാനാണെന്നേ ഉള്ളൂ ഇവരൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ ആരാ അതിനിടയ്ക്ക് പ്രമോദ് മഹാജൻ വെടികൊണ്ട് മരിക്കുന്നു ഗോവിന്ദാചാര്യ പാർട്ടിക്ക് അകത്തെ വിവാദങ്ങൾ കൊണ്ട് പുറത്തു പോകേണ്ടി വരുന്നു അപ്പോൾ ഒരു സെക്കൻഡ് ലൈനിലും ആരെയും കാണുന്നില്ല ഈ ഇരിക്കുന്നവർ വൃദ്ധന്മാരെ ഇനി എന്ത് ചെയ്യും ഇങ്ങനെ ഒരു തോന്നൽ അപ്പോഴാണ് മോദി വരുന്നത് സംഘപരിവാറിന് ഇതൊരു വിഷയമല്ല സെക്കൻഡ് ലൈൻ വന്നുകൊണ്ടിരിക്കും ഒരുപക്ഷെ പലരും സ്പെക്കുലേറ്റ് ചെയ്യുന്ന പോലെ അമിത് ഷാ ആയിരിക്കില്ല യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല രാജ്നാഥ് സിംഗ് ആയിരിക്കില്ല വേറൊരു മനുഷ്യായിരിക്കും പെട്ടെന്ന് എമർജ് ചെയ്തു വരുന്നത് അതിന് കുറച്ച് മാസങ്ങൾ മതി അതിൻ്റെ മുന്നൊരുക്കം ആർ എസ് എസ് ആളെ സ്പോർട്ട് ചെയ്യും നോക്ക് അവൻ അടിച്ചു കയറി വരുന്നുണ്ട് അത് ഇറ്റ് കുഡ് ബി ഈവൻ അണ്ണാമലേ ഈ പൊളിറ്റിക്കൽ പാർട്ടിയിലെ നേതാക്കന്മാരുടെ ഈ സ്റ്റാഴ്സ് ഭാഗ്യ താരകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറി മറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചാൽ കിട്ടാത്ത ഉയരത്തിലേക്ക് ഒരാൾ പോയി എന്ന് വരും അപ്പം അതുകൊണ്ട് മോദിക്കോ ബി ജെ പിക്ക് ഇക്കാര്യത്തിൽ യാതൊരു വിഷമമില്ല മോദിക്ക് ശേഷം ആരെന്നുള്ളത് സംഘപരിവാറിന് വോട്ടും വിഷമമില്ല വിഷമം ബാക്കിയുള്ളവർക്കാണ് പറ്റെ ഇപ്പോൾ പറഞ്ഞു രണ്ടു തവണ പറഞ്ഞു അതായത് മോദി ആവുന്ന സമയത്ത് എതിർപ്പുണ്ടായിരുന്നപ്പോൾ ആർ എസ് എസ് ഒരു നാല് പേരെ പറഞ്ഞു വിട്ടു ഇനി ഇൻ ഫ്യൂച്ചർ മറ്റൊരാളെ വേണ്ടി വരുമ്പം സംഘം ഇങ്ങനെ നോക്കും ഒരാളിങ്ങനെ കയറി വരുന്നുണ്ടെന്ന് പറയും അപ്പോൾ ബി ജെ പിയുടെ കാര്യങ്ങളിൽ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു നേരെ ഘടകവിരുദ്ധമാണ് ബി ജെ പിയുടെ കാര്യങ്ങളിൽ ആർ എസ് എസ് ഇടപെടുന്നുണ്ട് നോക്കുന്നുണ്ട് ഒരു സേ ഉണ്ട് എന്നാണോ ഉണ്ട് അവർ കൺസൾട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ പറഞ്ഞിരുന്നു അവർ ചോദിക്കുകയാണ് സുനിൽനെ വേണം മോഹൻദാസിനെ വേണം അപ്പോഴാണ് ആർ എസ് എസ് അന്വേഷിക്കുന്നത് മോദി വേണോ അഡ്വാനി തന്നെ തുടരണോ ഈ താരതമ്യം അല്ലെങ്കിൽ തർക്കം അവരുടെ ഉള്ളിൽ വരുമ്പോഴാണ് ആർ എസ് എസ്സിൽ ചോദിക്കുക ചേട്ടൻ എന്ത് പറയുന്നു ഞാൻ ഒന്ന് അന്വേഷിക്കട്ടെ നാല് പ്രചാരന്മാരെ വിടുന്നു അവർ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നു ശരി അപ്പോൾ നമുക്ക് ഇദ്ദേഹം മതി തീരുമാനിക്കാം അപ്പോൾ ഒരു ഡിസ്കഷനുണ്ട് ഡിസ്കഷനുണ്ട് അതല്ലേ ഈ ആർ എസ് എസ്സിൽ നിന്ന് ഊർജ്ജം സംഭരിക്കുക എന്ന് പറഞ്ഞാൽ ആർ എസ് എസിൻ്റെ ഒരു പ്രചാരകൻ സംഘടനാ സെക്രട്ടറി ആയിട്ട് എപ്പോഴും ബി ജെ പിയിലുണ്ട് എപ്പോഴും ഒരു ഒരു കണ്ണ് ഈ ഗ്രഹങ്ങളിലെല്ലാം സൂര്യൻ്റെ ഉണ്ട് ഒരു നോട്ടമുണ്ട് ഒരു നോട്ടമുണ്ട് അതിനാണ് സംഘടനാ സെക്രട്ടറി വെച്ചിരിക്കുന്നത് ബട്ട് ഡേ ടു ഡേ അഫയേഴ്സിൽ അതിലിതിലൊന്നും പങ്ങ് അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ പ്രയാസമായി അത് പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് തന്നെ അപ്പോൾ അവർ ചോദിക്കുന്നു ആരായിരിക്കും ചേട്ടാ ബെറ്റർ ഇയാളാണോ അയാളാണോ അതോ മൂന്നാമതൊരാളാണ് അപ്പോഴാണ് ആർ എസ് എസ് അവർ അവർ കൊടുക്കുന്ന സജഷൻ ഇങ്ങനെ ആയിരിക്കും ഇന്നാൾ മതി എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതിന് വിരുദ്ധമായിട്ട് വേണമെങ്കിൽ ബി ജെ പിക്ക് തീരുമാനിക്കാം ആർ എസ് എസ് ഒന്നും ചെയ്യൊന്നുമില്ല അഭിപ്രായം ചോദിച്ചു അഭിപ്രായം പറഞ്ഞു നിങ്ങൾ വേറെ തീരുമാനിച്ചു ശരി ആയിക്കോട്ടെ അല്ല ആ ഒരു ബന്ധമാണ് ഇവർ തമ്മിലുള്ളത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞതിന് നേരെ എതിരാണല്ലോ വിരുദ്ധമാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നത് രാജ്നാഥ് സിംഗ് പറഞ്ഞിരിക്കുന്നു രണ്ടായിരത്തി പ്രധാനമന്ത്രി ഒമ്പതിലും മോദിയായിരിക്കും രാജ്നാഥ് സിംഗിന്റെ ആഗ്രഹം അതിന് തെറ്റില്ലല്ലോ ഈ ഇത് പ്രശ്നമാകുന്ന പ്രശ്നമാകുന്നെവിടെയെന്നറിയാമോ ഞാനതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസവത്തിലൂടെ നിങ്ങൾ ഒരു സാധനത്തെ കാണുന്നു അപ്പൊ നിങ്ങൾക്കത് അച്ചടക്ക ലംഘനം പാർട്ടിയുടെ നയത്തിന് വിരുദ്ധമായിട്ട് ഇങ്ങനെ ഒന്നും സംഘപരിവാറിലില്ല ഇപ്പോൾ മോദി പറയുകയാണ് ഞാനേതായാലും ഈ മൂന്നാമത്തെ ടേം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി അടുത്ത ആളെ ആരാണെന്ന് പാർട്ടി തീരുമാനിക്കും എന്ന് പറയുകയാണെന്ന് വെച്ചോ തൊട്ടടുത്ത മണിക്കൂറിൽ നിതിൻ ഗഡ്കരി പറയുന്നു മോദി പറഞ്ഞത് ശരിയല്ല ഈ മൂന്നാം ടേം വെച്ച് അവസാനിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല ആടുത്ത് വീണ്ടും മോദി തന്നെ തുടരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ദൃഷ്ടിയിൽ അത് അച്ചടക്കലംഘനമാണ് സംഘപരിവാറിൽ അതൊരു ചുക്കുമല്ല അഭിപ്രായ സ്വാതന്ത്ര്യം മാത്രമാണ് ഗഡ്കരിക്ക് പറയാനുള്ളത് ഗഡ്കരി പറഞ്ഞു മോദിക്ക് പറയാനുള്ളത് പറഞ്ഞു വരട്ടെ നമുക്ക് തീരുമാനിക്കാം ഇപ്പം ഏതായാലും മോദിയാണല്ലോ ആണ് അങ്ങനെ തൊടട്ടെ ഇത്രയുള്ളൂ ശരി അങ്ങനെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലോജിക്ക് വെച്ചാണ് മലയാളികളെല്ലാം ചിന്തിക്കുന്നത് അതുകൊണ്ട് എല്ലാം വിവേചി ചെയ്യുന്നതൊക്കെ അബദ്ധവും തെറ്റുവാണെന്ന് വിചാരിക്കുന്നു വാസ്തവത്തിൽ അവർ ചെയ്യുന്നതാണ് ശരി അതുകൊണ്ടാണ് അവർക്ക് കൂടുതൽ ജനപിന്തുണ കിട്ടുന്നത് ഇവിടെ ഈ കമ്മ്യൂണിസ്റ്റ് മനസ്സുകൾ മറ്റ് ഒക്കെ ഉണ്ട് അച്ചടക്ക ലംഘനം എന്നൊക്കെ പറഞ്ഞിട്ട് കോൺഗ്രസ് ആ ഇത് ഇങ്ങനെ ഒരു അച്ചടക്ക ലംഘനം എന്നൊക്കെ പറഞ്ഞാൽ ആളെടുക്കേണ്ട കാര്യമില്ല അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു പ്രസ്ഥാനമാണെങ്കിൽ അതിലെതിരെ അഭിപ്രായങ്ങൾ ഉണ്ടാവും ഉണ്ടാവണം അത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനിൽ നിന്ന് വ്യത്യസ്തനാവുന്ന എങ്ങനെയാണ് ഒരേ അഭിപ്രായം എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ചിന്താശക്തി ഇല്ലാത്തവരാണെന്നല്ലേ അതിനർത്ഥം അപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായം വരും അത് ചർച്ച ചെയ്യും ഒരു തീരുമാനം എടുക്കും ആ തീരുമാനത്തിന് അംഗീകരിക്കാത്ത ആളുണ്ടാവും സംഘപരിവാറിൽ അതുമുണ്ട് സംഘപരി ആ തീരുമാനം എനിക്ക് സമ്മതമല്ല കേട്ടോ ശരി സമ്മതമല്ല നിങ്ങളുടെ അഭിപ്രായമൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇതാണ് തീരുമാനം റൈറ്റ് കഴിഞ്ഞു ഈ മനുഷ്യനോട് പിന്നെയും രണ്ട് വർഷം കഴിയുമ്പോൾ ചോദിക്കും നിങ്ങൾ അന്ന് എതിർത്തതല്ലേ ആ തീരുമാനത്തെ അതെ ഞാൻ എതിർത്തതാണ് പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടില്ല എൻ്റെ എതിർപ്പ് എന്ത് ചെയ്യും അല്ല അപ്പം നിങ്ങളെ പാർട്ടി ഇന്ന് പുറത്ത് കളയാക്ക എന്തിനും കളയണം എന്ത് അത് ഈ കമ്മ്യൂണിസ്റ്റ് ഫോർമുല അവിടെയാണ് വർക്ക് ചെയ്യുന്നത് ഏതൊരു അഭിപ്രായം പറഞ്ഞു അത് പരസ്യമായിട്ട് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം അങ്ങനെ ഒരു പരിപാടി സംഘപരിവാറിന് ഇല്ലയെന്ന് അഭിപ്രായ വ്യത്യാസമുള്ളവന് തുടരാ ഉള്ളവന് തുടരാം ആ അഭിപ്രായ വ്യത്യാസം വെച്ചുകൊണ്ട് തന്നെ തുടരാം അല്ലാതെ ആ അഭിപ്രായം മാറ്റിക്കഴിഞ്ഞാലേ നിന്നെ ഇനി എടുക്കുകയുള്ളൂ നിന്നെ പുറത്ത് കളഞ്ഞിരിക്കുന്നു എന്ത് കാര്യത്തിന് അത് നടക്കില്ല എല്ലാവരും ഏകാഭിപ്രായക്കാരാവില്ല ഒരിടത്തും ഒരു പ്രശ്നത്തിലാവില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേറൊരു വിധം കുറയുണ്ട് അഭിപ്രായ ഉണ്ടെങ്കിൽ അത് ഉള്ളിൽ പറയണം പുറത്ത് പറയാൻ പാടില്ല പുറത്ത് പറഞ്ഞാലെന്താ നാട്ടുകാരെ അറിയാം ആ നാട്ടുകാർ അറിഞ്ഞാൽ എന്താ എന്തുകൊണ്ട് അല്ലെ അവരുടെ ഞാൻ പറയുന്നത് നിങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണെങ്കിൽ വെൽ എനിക്ക് ഐ ഡി ഡിൻറ്റ് അഗ്രി ടു ദാറ്റ് പാർട്ടി കമ്മിറ്റിയിൽ ഇങ്ങനൊരു തീരുമാനം വന്നു ഭൂരിപക്ഷം അതിൻ്റെ കൂടെ നിന്നു ഞാനതിനെ അനുകൂലിച്ചൊന്നുമില്ല കേട്ടോ എനിക്ക് എന്തുകൊണ്ടോ അത് ശരിയെന്ന് തോന്നിയില്ല ഇതാണ് സത്യാവസ്ഥ എന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങളെ മനസ്സിലാക്കും അതെ പാർട്ടിയിൽ ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നു മോഹൻദാസിന് ആ തീരുമാനത്തോട് യോജിപ്പില്ലായിരുന്നു പക്ഷേ ഭൂ ഭൂരിപക്ഷം അങ്ങനെയാണ് ശരി അപ്പോൾ ഇപ്പോൾ മോഹൻദാസ് തീരുമാനം മാറ്റിയോ ഞാൻ മാറ്റിയില്ല അപ്പം പാർട്ടി തീരുമാനമല്ലേ പാർട്ടി തീരുമാനത്തിന് ഒപ്പിച്ച് ഞാനും അങ്ങ് പോകുന്നു ബട്ട് ഇൻ മൈ ഇന്നർ സെൽഫ് എനിക്ക് ആ തീരുമാനം ശരിയാണെന്ന് തോന്നുന്നില്ല ഇത് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്ന് ഇത് പറയാത്തത് കൊണ്ടാണ് നിങ്ങൾ ജനാധിപത്യ വിരുദ്ധരായിട്ട് മാറുന്നത് നിങ്ങളുടെ അഭിപ്രായ വ്യത്യാസം തുറന്ന് പറയുക അതിന് അർത്ഥം നിങ്ങൾ വഴക്കുണ്ടാക്കുന്നു എന്നുള്ളതല്ല മൊത്തം ഒരു അന്തരീക്ഷം ഇപ്പോൾ ഈ മോദിയുടെ കാര്യം പറഞ്ഞ പോലെ അന്നും അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടായിരുന്നു അദ്വാനി രാജി വരെ വെച്ചു അഡ്വാനിയുടെ രാജി പിൻവലിപ്പിച്ചു അദ്ദേഹം തുടർന്നു പാർട്ടിയിൽ തുടർന്നില്ലേ അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക അത് പബ്ലിക്കായിട്ട് പ്രകടിപ്പിക്കുക ഇതൊന്നും തന്നെ സംഘപരിവാറിലൊരു പ്രശ്നമല്ല ഈ കമ്മ്യൂണിസ്റ്റ് പരിവാറിൽ അത് വലിയൊരു പ്രശ്നമാണ് ആ പ്രശ്നം സംഘപരിവാറിലുണ്ടാകുന്ന പറഞ്ഞാൽ അവർ കാത്തിരിക്കുന്നു അത് നടക്കുന്നുമില്ല രാജ്നാഥ് സിംഗിനെ പറഞ്ഞു മോദി പറഞ്ഞതിനെതിരെ പറഞ്ഞു സംഘപരിവാറിൽ ഈ ചോദ്യം അത് മോദി പറഞ്ഞതിനെതിരെ പറഞ്ഞു അതുകൊണ്ട് എന്താ പ്രശ്നം എന്താ അല്ലെ അത് വിരുദ്ധ അഭിപ്രായം പറഞ്ഞില്ലേ അത് പറഞ്ഞു എന്താ അതുകൊണ്ട് കുഴപ്പമെന്താ അയാളുടെ അഭിപ്രായം അയാൾ പറഞ്ഞു ശരിയല്ലേ ഒരു കുഴപ്പമില്ല ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ കമ്മ്യൂണിസ്റ്റ് സംഘടനാ ചിന്ത കൊണ്ടാണ് ഇത് എടുത്തു കളഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണം പിടിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക